ഓർമ്മപ്പെടുത്തി ചെയ്യും. ധാരാളം ആളുകൾ അതുപോലെ സർഫുദ്ദീൻ ജമലുൽ എഴുതി തങ്ങള് നമ്മുടെ സമസ്ത കൊണ്ടോട്ടി താലൂക്ക് വൈസ് പ്രസിഡന്റ് പുത്തുപാടം അബ്ദുൽ ഖാദർ മുസ്ലിയാര് മാത്ര അബൂബക്കർ മുസ്ലിയാര് അതുപോലെ നമ്മുടെ ഖത്തീബ് നൗഫൽ സഖാഫിയുടെ പിതാവ് കുഞ്ഞഹമ്മദ് മുസ്ലിയാര് സി കെ യു മൗലവി സൈനുൽ ആബിദീൻ ജമലുൽ എഴുതി തങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശ്രമമുണ്ട്. ബഹുമാനപ്പെട്ട റഹീസുൽ ഉലമയെ നമുക്ക് വേണ്ട നസീഹത്തിൻ്റെ വേണ്ടി ആദരപൂർവ്വം تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلاما لي حتى مطلع الفجر بريم الله سنهيدا مالي أما أستاذ إيه برلين لكي مدرك يمكي قطم أني برلين لك أولي كل من الحمد لله إنين قرية قال بلا الله تعالى بلك عافية تنزيرك عيسن قرقاته ഉസ്താദിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ആയത്തു കോതി അത്തൊക്കെ ഉസ്താദ് പറഞ്ഞോളൂ. അസ്സലാമു സാധാരണ തറാവീഹിന് വരുന്നവരും നിസ്കരിക്കുന്നവരും നോമ്പ് തുറക്കുന്നവരൊക്കെ 27-ാം ലാവ് കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം കഴിഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ് ചില സ്ഥലത്തൊക്കെ കാണാറുള്ളത്. അപ്പൊ ഇവിടെ ഈ 28-ാം 29-ാം അല്ലേ 29-ാം ലാവ് ഈ പരിപാടി വെക്കുന്നതിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യം അതും കൂടിയാണ്. 27 കഴിഞ്ഞാലും ഉറക്കാൻ പാടില്ല, പിന്നെയും അത് അവസാനം വരെ പ്രതീക്ഷിക്കണം. ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയിലാണെന്ന് പറയാൻ സാധിക്കില്ല. അള്ളാഹു തആല ഒരു രാത്രി പ്രതിഫലം കൊണ്ട് കൊടുക്കുകയാണ്. ഒരു രാത്രി എന്ന് പറയുമ്പോൾ ഇപ്പോ അമേരിക്കക്കാർക്ക് നല്ല പകലാണിപ്പോ, പകൽ ഉച്ചക്ക് 12 മണിയാണ് അവിടെ. അവർക്കും ഒരു രാത്രി അള്ളാഹു തആല
ഈ ആയിരം മാസത്തിന്റെ പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് ഒരൊറ്റ മിനിറ്റിൽ ഇവിടെ നടക്കുന്ന അസ്തമയ തന്നെ എല്ലാ സ്ഥലത്തും എന്നർത്ഥമല്ല. ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി, ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് പ്രത്യേകമായി നൽകിയ രാത്രിയാണ്. ആ രാത്രിയുടെ സ്വീകാര്യത, അതിൻ്റെ മഹത്വം സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. പലപ്പോഴും പല വിപത്തുകളും ഇടക്കിടക്ക് നാട്ടിൽ വരാറുണ്ട്. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും സ്കൂൾ തുറക്കാൻ വരെ ഗവൺമെന്റ് താമസിപ്പിച്ചു. എന്താണ് നിപ്പോ എന്ന ഒരു പനി ഉണ്ടായി. പനി വരുമ്പോഴത്തെ ജനങ്ങൾക്ക് പേടിയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടും ഉണ്ട്. അതിനൊക്കെ നിയമം ഇസ്ലാം മതത്തിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ വബ രോഗത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായം ഉണ്ട്. അതിൽ കാണാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഏതാനും സഹോദരന്മാരുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്ന് പറഞ്ഞു, ഷാമിൽ വബാ ഉണ്ടായിട്ടുണ്ട്. വബാ എന്ന് പറഞ്ഞാൽ പനി, ഛർദി, തലവേദന ഇങ്ങനെ തുടങ്ങി പെട്ടെന്ന് രോഗം വന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു പകർച്ചവ്യാധി പോലെയുള്ള രോഗത്തിനാണ് വബാ എന്ന് പറയുക. എല്ലാ രോഗത്തിനും പറയുമത്. അതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടാണ് പറഞ്ഞു. എന്നാ പിന്നെ വബാഗ് അവിടെ ഉണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പോണ്ടാന്ന്. അപ്പൊ ഒരു കൂട്ടം സഹാബികൾ പറഞ്ഞു, അല്ല ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, നിങ്ങൾ ഏറ്റവും മുഖ്യമായ ഒരു ആവശ്യത്തിന് പുറപ്പെട്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾ യാത്ര നിർത്തിവെക്കേണ്ടതില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോ പോകുന്നില്ല. അപ്പൊ അവര് ചോദിച്ചു, അള്ളാഹിന്റെ ഖളാഇനെ തൊട്ട് അള്ളാഹിന്റെ ഖദറിനെ തൊട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണോ? ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, മിൻ ഖദരിൻ ഇലാ ഖദരിൻ, അതും അള്ളാഹിന്റെ ഖദർ തന്നെ, ഇതും അള്ളാഹിന്റെ ഖദർ തന്നെ. ഞാൻ ഒരു ഖളാഇ ഖദറും ഒഴിവാക്കി രക്ഷപ്പെടല്ല, അള്ളാഹുവിന്റെ മറ്റൊരു ഖളാഇലേക്ക്. ഏതായാലും الحق ينطق على لسان عمر عمر بن الخطاب ان ناവുന്ന സത്യമേ വരുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മഹാനാണ് ഈ പറയുന്നത്. എങ്കിലും സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായി. വബ ഉള്ള സ്ഥലത്തേക്ക്, താഴൂരുള്ള സ്ഥലത്തേക്ക് പോകണമെന്നോ പോകണ്ടെന്നോ നിയമം. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് എത്തി. എത്തിയവിടെ അവര് പറഞ്ഞു, നിങ്ങൾ തർക്കിക്കണ്ട, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് എന്റെ അടുക്കൽ ഉണ്ട്.
ഏതെങ്കിലും ഒരു നാട്ടിൽ വബാ പോലെയുള്ള രോഗമുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അതേസമയത്ത് നിങ്ങൾ ഉള്ള സ്ഥലത്ത് വബാ വന്നു, പനി വന്നു, അല്ലെങ്കിൽ ഛർദി വന്നു, പെട്ടെന്നുള്ള മരണത്തിന്റെ രോഗങ്ങൾ വന്നു, എന്നാൽ ഫലാ തഫിറു, നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും വേണ്ട, അവിടെ നിന്നോളണം. കൊണ്ടോട്ടിയിൽ ഉണ്ടായാൽ കൊണ്ടോട്ടിക്കാർ കൊണ്ടോട്ടിയിൽ തന്നെ നിൽക്കണം, അവർ വേറെ എവിടേക്കും പോണ്ട. നേരെ മറിച്ച് മറ്റൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് കേട്ടാൽ അത് ഉള്ള സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോവുകയും വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുർറഹ്മാനു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതമായി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അഭിപ്രായം വളരെ ശരിയാണ്, ഇപ്പോൾ അങ്ങോട്ട് കച്ചവടത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനം. നിങ്ങൾ നോക്കൂ, ശറഇൽ കൽപ്പനയില്ലാത്ത ഒരു വിഷയമില്ല, എല്ലാത്തിനും കൽപ്പനയും വരും, നിയമങ്ങളും. അള്ളാഹുവിന്റെ പരിശോധന പലപ്പോഴും ഈ ദുന്യാവിൽ നടന്നിട്ടുണ്ട്. നമ്മളെ നബിതങ്ങളുടെ ഉമ്മത്തിന്റെ കാലത്തിന് മുമ്പും നടന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ഐലത്ത് ഗോത്രക്കാർ അവരോട് അവര് യഹൂദികളാണ്, ബനു ഇസ്രായേലാണ്, അവര് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളോട് ശനിയാഴ്ച ദിവസം, അവരുടെ ജുമാന്റെ ദിവസമാണ്, അന്ന് മത്സ്യം പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് നിയമമായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും യഹൂദികൾക്ക് ശനിയാഴ്ചയാണല്ലോ. അപ്പൊ അവരെ ജുമാന്റെ ദിവസം തീരെ മത്സ്യം പിടിക്കാൻ പാടില്ല, പോകാനേ പാടില്ല. ഞമ്മക്കങ്ങനല്ല, നമ്മൾക്ക് ജുമാ നിസ്കരിക്കണോ എന്നല്ലാണ്ട് രാവിലെ പോണേനും വൈകുന്നേരം പോകുന്നതിനും തടസ്സമല്ല. വെള്ളിയാഴ്ച അവരോടുണ്ടായിരുന്ന കൽപ്പന ആ ദിവസം നേരം നിർത്താൻ പോകാൻ പാടില്ല. അപ്പോ ഒരു മനുഷ്യൻ ഈ കൽപ്പന നിസ്കരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിക്കാത്തിലൊക്കെ പോകും, തൽക്കാലം ഒരു ചൂണ്ടലെടുത്തിട്ട് കടലിട്ട് നല്ലൊരു മത്സ്യം പിടിക്കട്ടെ, എന്നിട്ട് അത് ഉപയോഗിക്കാൻ ഞായറാഴ്ച ഉപയോഗിക്കാം, ഇന്ന് വേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ച് ചൂണ്ടലിട്ട് മത്സ്യം പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരൊറ്റ കാരണം കൊണ്ട് അടുത്ത ദിവസം കടലിൽ മത്സ്യം ഇല്ല, കൊടുത്തില്ല. അടുത്ത ദിവസം ഒരൊറ്റ കുട്ടിക്ക് മത്സ്യം കാണാനേ ഇല്ല. അങ്ങനെ അടുത്ത ദിവസവും അടുത്ത ദിവസവും അടുത്ത ദിവസവും പോയി ഒരാഴ്ച കടലിൽ ഒരൊറ്റ മത്സ്യവും കാണാനില്ലാതെ അവർ കഷ്ടപ്പെട്ടു. പൊതുവേ കടൽ തൊഴിലാളികൾ സൂക്ഷിച്ചു വെക്കുന്നവരല്ല, കിട്ടുന്നത് അപ്പ ചെലവാക്കി കളയുന്നവർ. അങ്ങനെ തിന്ന് തിന്ന് ഒരാഴ്ച അവർക്കൊന്നുമില്ലാതെയായി, അവർ വളരെ കഷ്ടപ്പെട്ടു. അടുത്ത ശനിയാഴ്ച കടലിലേക്ക് നോക്കുമ്പോൾ മത്സ്യങ്ങനെ ഇരമ്പിക്കയറുകയാണ്, നിറഞ്ഞിട്ട് കടലിൽ നിറഞ്ഞിട്ട് കരയിൽ ഇങ്ങനെ ചാടിക്കൊണ്ട്.
അപ്പോ ഒരു കൂട്ടർ പറഞ്ഞ ഒരാഴ്ചയായി നമുക്ക് മത്സ്യമല്ല, ഇന്നിപ്പോ കടലിൽ നല്ല മത്സ്യമുണ്ട്, ഇന്ന് നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നാളെയും ഇല്ലാതെയായി പോയാലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പിടിക്കാം എന്ന് ഒരു കൂട്ടർ പറഞ്ഞ് പാടില്ല, ശനിയാഴ്ച മത്സ്യം പിടിക്കരുതെന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചതാണ്. ആ കൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ ആപത്ത് വന്നത്. അതുകൊണ്ട് എന്തായാലും പിടിക്കാൻ പാടില്ല. രണ്ടു കൂട്ടർ തർക്കായി. നിങ്ങളെ പഴയ നടക്കുന്നല്ല, വയസ്സന്മാര് ആലിമീങ്ങൾ അങ്ങനെ ഫത്വക്കെ തരൂ, അതൊന്നും ഇപ്പൊ ഇവിടെ സ്വീകരിക്കാനാവൂല. നമുക്ക് മത്സ്യം പിടിച്ചില്ലെങ്കിൽ നാളെയും പട്ടിണിയായാലും എന്ത് ചെയ്യും, അതുകൊണ്ട് പിടിക്കാന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് മെല്ലെ കുന്തമ്പടി കുത്തിയിട്ട് ഇങ്ങ് വന്ന് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് പറഞ്ഞ്, ഇങ്ങനെ മക്കളെ ഇങ്ങനെ തർക്കിക്കും, തർക്കം വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു ഹിക്മത്ത് പറഞ്ഞുതരാം. കടലിന്റെ വക്ക് ഓരോരുത്തരുടെയും ഭൂമിയിൽ ഒരു കുഴി കുഴിച്ചിട്ട് കടലിൽ നിന്ന് ആ കുഴിയിലേക്ക് വെള്ള കുറച്ചിങ്ങനെ വരുന്ന നിരക്കാക്കിയാൽ മത്സ്യം നിറയെ ഓരോരുത്തരെയും പറമ്പിലേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെ വന്നിട്ട് അതങ്ങ് അടച്ചു കളയാം. അപ്പൊ ശനിയാഴ്ച മത്സ്യം പിടിക്കണ്ട, മത്സ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയുമില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തപ്പോ ആലിമീങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ കുഴി കുഴിക്കണ്ടെന്നോ എടുക്കണ്ടെന്നോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളത് അന്ന് നിങ്ങൾ യാതൊരു ജോലി എടുക്കരുത് എന്നാ കടലില്. ഇത് പറഞ്ഞിട്ട് ചെറുപ്പക്കാർ സ്വീകരിച്ചില്ല. സ്വീകരിക്കാതെ ഓരോരുത്തരും അവരുടെ പറമ്പിലേക്ക് നല്ല കുഴികൾ കുഴിച്ച് കടലിൽ നിന്ന് വെള്ളം തിരിച്ച് ആ വെള്ളത്തിലൂടെ മത്സ്യങ്ങൾ ഇങ്ങനെ ചാടി 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 വന്ന് കുഴികൾ നിറഞ്ഞപ്പോൾ അതിനെ ബന്ദ് ചെയ്ത് വെക്കുകയും നാളെ രാവിലെ നമുക്ക് മത്സ്യം പിടിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലാഹു തആല അവരെ മുഴുവനും കുരങ്ങുകളാക്കി മാറ്റിക്കളഞ്ഞു. ആ മത്സ്യം പിടിച്ചു വെച്ച കുഴി കുഴിച്ചു വെച്ച ആളുകളെ അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറ് നിലനിർത്താതെ അതിൽ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇബ്ലീസിന്റെ ഉപദേശം കേട്ട ഒറ്റക്കുട്ടിയും പിറ്റേന്ന് നേരം പെടുത്തു നോക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തു കടക്കുന്നില്ല, വാതില് തുറക്കുന്നില്ല. തുറന്നു നോക്കുമ്പോൾ അതാ പപ്പുൽനാലവും കൂനു തിറതത്തൻ ഹാസീൻ. അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചതുപോലെ അവരൊക്കെ കുരങ്ങുകളായി മാറിപ്പോയി, എല്ലാവരും കുരങ്ങുകളായി മാറി. രണ്ടോ മൂന്നോ ദിവസം ജീവിച്ച് അവരുടെ ചത്തുപോയി. ഈ സംഭവം വരെ പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷ പലപ്പോഴും അതിഭയങ്കരമായ ശിക്ഷ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന, എന്റെ ഉമ്മത്തുകളെ ഒന്നായിട്ട് ഇങ്ങനെ ഹലാക്കാക്കല്ലേ പടത്തവനെ, ഒരു ദുആ ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം ഹലാക്കുകൾ വരാത്തത്. എന്നാലും
അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ലോകം നാശമാകുമ്പോൾ ലോകം നാശമാകുന്ന സമയം, സ്ത്രീകളിൽ രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ, കള്ളുകുടി വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, സകാത്ത് കൊടുക്കാത്ത കാലം വന്നാൽ, വിശ്വാസവഞ്ചന ചെയ്യുന്ന കാലം വന്നാൽ, അകലെ ലോകത്തെല്ലാം നാശവും ഫിതനയും വരുന്ന കാലം വരുമ്പോൾ നിങ്ങൾ ചുകന്ന കാറ്റ് പ്രതീക്ഷിക്കണം, വസൽസലത്തൽ ഭൂമി കുലുക്കത്തെ പ്രതീക്ഷിക്കണം, വഹസ്വൻ വമസ്ഹാ ഭൂമി പിടിച്ചു വിഴുങ്ങലും കോലം മറിയലും എന്നല്ല, തസ്ബീഹിന്റെ മാല അറ്റിച്ചിങ്ങനെ പിടിച്ചാൽ അതിന്റെ മണി തുടരെ തുടരെ വരുന്നത് പോലെ ധാരാളം ശിക്ഷകൾ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഭാവികളായ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ ഭാവികളാണ്, അള്ളാഹ് അങ്ങനെയുള്ള അദാബുകൾ ഞങ്ങളിലേക്ക് നീ ഇറക്കല്ലേ അള്ളാഹ്. നടത്തവനെ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ ഒരിക്കലുമായിരുന്നു, ലാ തുആഖിദ്നാ ബിമാ ഫഅല സുബ്ഹാഹു മിന്ന, ഞങ്ങളിൽ നിന്ന് വിഡ്ഢികൾ ചെയ്യുന്നതിന്റെ പേര് ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കില്ലെന്ന്. അങ്ങനെ ഇവിടെ ദോഷം ചെയ്യുന്ന നിസ്സാരപ്പെടുത്തുന്ന ആളുകളെ കാരണം കൊണ്ട് അള്ളാഹുവെ ഞങ്ങളിലേക്ക് ശിക്ഷ ഇറക്കല്ലേ അള്ളാ. ഇവിടെ ആർക്കും മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും മറ്റു ഒരു മതക്കാർക്കും അത്തരമുള്ള അദാബുകൾ നീ ഇറക്കല്ലേ അള്ളാ. ഞങ്ങളെ രാജ്യത്തെ നീ കാത്തുരക്ഷിക്കളേ അള്ളാ, ഞങ്ങളെ നീ സലാമത്താക്കണേ അള്ളാ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് നേരം വെളുക്കുന്നത് വരെ ഖുർആൻ ഓതി ഇരിക്കണം. ഇന്ന് വീട്ടിലങ്ങ് പോയാൽ ഉടനെ ചെന്ന് ഉറങ്ങണ്ട, കുറച്ച് സമയം ഖുർആൻ ഓതാം, കുറച്ച് സമയം ദിക്റിലെല്ലാം, കുറച്ച് സമയം ഒറ്റക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞ് കരയാം. അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് അള്ളാഹുവിനോട് പറയുന്ന അടിമകൾക്ക് അള്ളാഹു തീർച്ചയായും പുറത്തു കൊടുക്കും. അള്ളാഹു തആല അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളെ വളരെയധികം സ്വീകരിക്കുന്നവനാണ്. ഈമാനാണ് എല്ലാത്തിൻ്റെയും അടിത്തറ കേട്ടോ. ഈമാനില്ലെങ്കിൽ എന്ത് നിസ്കരിച്ചിട്ടും ഫലമില്ല, ഇബാദത്ത് ചെയ്തിട്ട് ഫലമില്ല. ശരിയായ ഈമാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ അഖീദ വിശ്വാസം, അത് നമ്മുടെ കൽബിലെപ്പോൾ ഉണ്ടോ ആ സമയത്ത് അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്തു തരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് മഹാന്മാരായ സ്വാലിഹ്യങ്ങളോട് ബന്ധപ്പെടുകയും സ്വാലിഹ്യങ്ങളെ പ്രിയം വെക്കുകയും അവരെ നടന്ന വഴിയിലൂടെ നടക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക, അതാണ് നമ്മുടെ ഈമാൻ സലാമത്താവാനുള്ള ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തനം സജീവമാക്കുകയും അള്ളാഹുവിനോട് കുപ്പുറുക്കലം തേടുകയും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അലം യഹ്നി ലില്ലദീന ആമനൂ അം തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹു തആലാന്റെ ചോദ്യം വളരെ കടുപ്പപ്പെട്ട ചോദ്യം. അലം യഹ്നി ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, മുഅ്മിനീങ്ങൾക്ക് ഇനിയും സമയമായില്ലേ, അം തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയം ഭയപ്പെടാൻ
ഇനിയും സമയമായില്ലേ, എന്നാണ് നീ ഭയപ്പെടാത്തത് എന്ന ഗൗരവമായ ചോദ്യമുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സാധുക്കളായ നമ്മളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിത്തരും എന്ന വിശ്വാസത്തോടുകൂടി അവന്റെ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾ നടന്ന വഴിയിലൂടെ നടക്കുകയും അവരെ പിന്തുടരുകയും അവരെ പ്രിയം വെക്കുകയും ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുക. അവൻ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് റബ്ബേ, നീ ഞങ്ങളെ അമലൊക്കെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഉമ്മവാപ്പമാരെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ എല്ലാ സഹോദര സഹോദരിമാരും കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാരിൽ പലരും മരിച്ചുപോയി, ബഹറുല്ലുലും ഉസ്താദ് അടക്കം എല്ലാ ധാരാളം മാലിന്യങ്ങൾ മരിച്ചുപോയി, എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. നേരത്തെ ഇവിടെ പേര് ഹസൻ സഖാഫി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരുമായ ധാരാളം സയ്യിദന്മാർ ആലിമ്യങ്ങൾ എല്ലാം മരിച്ചുപോയി. അല്ലാഹു അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ രാത്രിയുടെ മഹത്വം കൊണ്ട്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഹുർമത്ത് കൊണ്ട് അവരുടെ ദർജകളൊക്കെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങൾക്ക് ആഫിയത്ത് ഏറ്റിത്തരണ്ടേ അല്ലാ. ആഫിയത്തില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മത്തഖ്വ ഇല്ലാമിൽ ആഫിയ എന്നാണല്ലോ നിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ആഫിയത്തില്ലാതെ തഖ്വ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്തിനെ നിലനിർത്തി തരണേ അല്ലാ, വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക തമാമൽ ആഫിയ, ഞങ്ങൾക്ക് പൂർണ്ണമായ ആഫിയത്ത് തരണേ അല്ലാ, പൂർണ്ണമായ ആഫിയത്ത് തരണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട റയീസുല്ലരമാ ഉസ്താദവരുകൾക്കും അതുപോലെ ഇവിടെ കൂടിയ സയ്യിദന്മാർക്കും ഇവിടുത്തെ കൂടിയ എല്ലാവർക്കും ഇതിനോട് ബന്ധമുള്ള, ഹൃദയത്തിന് ബന്ധമുള്ള ഒരുപാട് ആളുകൾ മഴ കാരണമായി മറ്റും ഇവിടെ വരാത്തവരുണ്ട്, അവർക്കും ഞങ്ങൾ വീട്ടിലുള്ള ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും എല്ലാം ഈ മജ്ലിസിന്റെ ഹുർമത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, റഹ്മത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സർവ പാപങ്ങളും പുറത്ത് നിനക്ക് ഈ മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ സർവ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. ഏത് ക്യാൻസർ രോഗവും ഏത് കിടിരി രോഗവും എന്ത് രോഗവും മാറ്റാൻ നിനക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ സർവ രോഗവും നീ മാറ്റി തരണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും അത്തരം രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ക്യാൻസർ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ, കിഡ്നി രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ, ട്യൂമറിനെ തൊട്ട് കാക്കണേ അല്ലാ, ലിവർ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ, വെള്ളപ്പാട്ട് കുഷ്ഠവ്യാധി തുടങ്ങിയ എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. പഠിച്ചവരെ, വെള്ളപ്പാട് രോഗം പല സ്ഥലത്തും വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. നീ അത് കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. എത്രയോ ചെറുപ്പക്കാർക്ക് വെള്ളപ്പാട് രോഗം പിടിച്ചതായി ഇങ്ങനെ അനുഭവത്തിലുണ്ട്. റബ്ബേ, ആ രോഗം നീ ഉണ്ടാക്കല്ലേ അല്ലാ. പഠിച്ചവരെ, നല്ല ചെറുപ്പക്കാർ, നല്ല പ്രവർത്തകർ, അവർക്കെല്ലാം ഒരുപാട് വെള്ളപ്പാട് രോഗം പിടിച്ചിട്ട് പല സ്ഥലത്തും കാണുന്നുണ്ട്. റഹ്മാനെ, അതൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന ആ രോഗത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഈ പള്ളി അടക്കം ഈ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും എത്രയോ അധികം പള്ളികൾ സഹായിച്ചിട്ടുള്ളത് വിദേശത്തുള്ളവരാണ്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളായ വിദേശത്തുള്ള ആളുകൾ, അതാ സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യു എഇ, ഒമാൻ, അതുപോലെ സിംഗപ്പൂർ, മലേഷ്യ, ലണ്ടൻ, അമേരിക്ക തുടങ്ങി
ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തുർക്കിസ്ഥാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവർക്കെല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനുമായി മർക്കസുസ്തഖാഫത്തെ സുന്നിയക്ക് വേണ്ടി അരി സംഭരിക്കുകയും അതുപോലെ മറ്റ് സാധനങ്ങൾ സംഭരിക്കുകയും ചെയ്ത് അയച്ചു തന്ന ധാരാളം ആളുകൾ വിദേശങ്ങളിലുണ്ട്. അവർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ നിയമപ്രശ്നങ്ങളെല്ലാം തീർത്ത് കൊടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മുറാഹിമേ, എല്ലാ വിദേശികളും ഞങ്ങളെ സഹായിക്കുന്നവർ പലരുമുണ്ട്. അവർക്ക് മുഴുവൻ നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ സർവമുട്ടും കൊടുക്കും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സാഹചര്യങ്ങളെ സെഹറിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരിക്കലും അന്യ ആളുകളെ മുമ്പിൽ ചെന്ന് കൈ കാണിച്ച് യാചിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കടം കൊണ്ട് മറ്റൊരുത്തന്റെ കറുത്ത മുഖം കാണുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ, ഇതുപോലുള്ള നിരവധി പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടാക്കിയതൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇനിയും ധാരാളം ഉണ്ടാക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അറുതലുള്ള ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. നല്ല അക്കലോടുകൂടി നല്ല സിഹത്തോടുകൂടി ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാഹ്. അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ടും മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ദോഷം കൊണ്ട് റസൂലുള്ളാഹിന്റെയും ഞങ്ങളുടെയും ഇടയിൽ മറയിടല്ലേ അല്ലാഹ്. മറയിടല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ അവിടുത്തെ മുഖം കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം കാണിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ മുഖത്തേക്ക് നോക്കി സന്തോഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം. റഹ്മാനേ, അർഹമു റഹീമേ, ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും നീ നല്ലവരാക്കണേ അല്ലാഹ്. മക്കളെ കെട്ടിക്കാനുള്ളവർക്ക് എളുപ്പ വഴികൾ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. രോഗികളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ കടങ്ങളും വീട്ടി തരണം അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവസാനം സൂഉൽ ഖാത്തിമത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഹുസ്നുൽ ആഖിബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. എല്ലാവരും വാങ്ങിയോ 100 രൂപയുടെ? എഞ്ചിനീയർ മുന്നാസ് മാത്രം 100 രൂപ അല്ലേ ഉള്ളൂ? സുബ്ഹാനല്ലാഹ്. നമ്മളെ ഗൾഫിലൊക്കെ മാത്രം 100 ദിർഹം തരുന്നുണ്ടല്ലോ എല്ലാവരും തക്കാഫുലി എന്നുള്ളവർക്കൊക്കെ. എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ. ആ മർക്കസ് പിടിച്ച അല്ലാഹു ബർക്കത്താക്കട്ടെ. അള്ളാഹു ബർക്കത്തേട്ടെ. മുസാദിനെ നമ്മളൊരിക്കലും മറക്കൂലല്ലോ. അതെ, ഒരാൾ 2 കൊല്ലം മുമ്പ് ഞാൻ 2000 രൂപ ഈ ഫതഹയിലേക്ക് ചോദിച്ചപ്പോൾ മൂപ്പരെ തരാനുണ്ടായില്ല. അതിന് ശേഷം ഇങ്ങനെ ബുദ്ധിമുട്ടി ഇപ്പം അയാളെ കൈ കിട്ടിയ അള്ളാഹു നമുക്ക് ഫതഹയിലേക്ക് 2000 രൂപ തന്നതാണ്. പടസാലിനെ കബൂൾ ചെയ്യണേ അള്ളാഹു. അള്ളാഹുവെ കബൂൾ ചെയ്യണേ അള്ളാഹു. നമ്മളെ
ചെറിയാപ്പാജിന്റെ മകനാണ്, ചെറിയാപ്പാജില്ലേ, റസാഖാജി. ആ 2000 കടിക്ക് 2000 അല്ലേ, ഒരു 2000 തരാറുണ്ടോ? ഏ പിന്നെ തരാറുണ്ട്. രണ്ടായിരം തരാൻ പറ്റിയവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പേര് പോയി, അതിനകത്ത് തരാണ്ട് കണ്ടപ്പോ 2000 ചെറിയാപ്പാജി നല്ലതിനു ബാപ്പന്റെ പേര് പി സി ചെറിയാപ്പാജി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ഖബർ സ്വർഗം പറഞ്ഞു കൊടുക്കട്ടെ. നിങ്ങളറിയാം ഷാഫി സുഖാഫിന്റെ കാര്യം 2000 എന്തോ 2000